നമസ്കാരം. ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. വിദേശ വിമാന കമ്പനികളുടെ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി കണ്ണൂർ വിമാനത്താവളത്തിന് നൽകണമെന്ന് കെ സുധാകരൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. വിമാനത്താവളം ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകാൻ കഴിയില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. വിദേശ കമ്പനികളുടെ വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതായും സുധാകരൻ പാർലമെന്റിൽ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ വളർച്ചയ്ക്ക് വിദേശ വിമാന കമ്പനികളുടെ സർവീസ് തുടങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് കിയാൽ എം ഡി വി തുളസിദാസ്. മട്ടന്നൂർ അഗ്രിഫെസ്റ്റിൽ കണ്ണൂർ വിമാനത്താവളവും നാടിൻ്റെ വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കുങ്കുമപ്പൂവും ലഹരി വസ്തുക്കളും പിടികൂടി. ഗോ എയർ യാത്രക്കാരിൽ നിന്നാണ് 4 കിലോ കുങ്കുമപ്പൂവും 40,000 പാക്കറ്റ് പാൻ മസാലയും പിടികൂടിയത്. കാസർഗോഡ് സ്വദേശികളായ അജ്മൽ ഹസൻ, സർഫാൻ എന്നിവരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. സംശയം തോന്നിയതിനെ തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇവ പിടികൂടിയത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മധുസൂദൻ ഭട്ട്, സൂപ്രണ്ടുമാരായ കെ സുകുമാരൻ, സി വി മാധവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണൻ. RCEP കരാറിനെതിരെ വിവിധ സംഘടനകളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക സംഘം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജു കൃഷ്ണൻ. വടകര ദേശീയപാതയിൽ ഇന്ധന ടാങ്കർ മറിഞ്ഞു. 5 മണിയോടെയായിരുന്നു സംഭവം. അഗ്നിശമന സേനാ യൂണിറ്റും പോലീസും എത്തിയാണ് പെട്രോൾ ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയത്. പെട്രോൾ റോഡിൽ ഒഴുകിയതിനെ തുടർന്ന് വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടിരുന്നു. തളിപ്പറമ്പ് എരിവേശി കള്ളവോട്ട് കേസിലെ വിചാരണ വീണ്ടും മാറ്റിവെച്ചു. 2020 ജനുവരി 8 കേസ് മാറ്റിയത്. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികൾ ഹാജരാകാത്തതിനെ തുടർന്ന് വിചാരണ നീട്ടിയത്. തങ്ങളെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ അപേക്ഷയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും മറുപടി നൽകിയില്ല. ഈ സാഹചര്യത്തിൽ കേസ് ജനുവരി 8 മാറ്റിയത്. വിചാരണ ചെയ്യുന്നത് കോടതി നീട്ടിവെച്ചതോടെ തുടർ നടപടികളും അനിശ്ചിതമായി നീളുന്ന സ്ഥിതിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ മണ്ഡലത്തിലെ എരുവേശിയിൽ 108 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയിലാണ് കേസ് നടക്കുന്നത്. KT ജയകൃഷ്ണൻ ബലിദാന ദിനത്തോടനുബന്ധിച്ച് December 1 യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ മണ്ഡലതലത്തിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് മതഭീകരവാദത്തിനെതിരെ യുവമോർച്ച എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ കണ്ണൂരിൽ അറിയിച്ചു. CPM മാഹെ ഗവൺമെൻറ് ഹൗസിലേക്ക്
മാർച്ച് നടത്തി. പുതുച്ചേരി മുഖ്യമന്ത്രി മയ്യഴിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, കണ്ണിപ്പയിൽ ബാബു വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരിക, മയ്യഴി ഫിഷിംഗ് ഹാർബറിൻ്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടി സുരേന്ദ്രൻ അധ്യക്ഷനായി. MLA ഡോക്ടർ വി രാമചന്ദ്രൻ, KP സുനിൽകുമാർ, MC പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷത്തിൽ തകർന്ന കൊട്ടിയൂർ പാൽച്ചുരം വയനാട് റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിക്കാത്തതിനാൽ ചുരത്തിൽ അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ഉടൻ റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റും പാരാലിമ്പിക് അസോസിയേഷനും സംയുക്തമായി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി കണ്ണൂരിൽ കായികമേള സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച DSC പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന മേള കേണൽ പുഷ്പേന്ദ്ര ജിഗ്വാൻ ഉദ്ഘാടനം ചെയ്യും. വയനാട് സംഭവത്തിൻ്റെ പേരിൽ വിഷപ്പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയും തല്ലിക്കൊല്ലുന്നതിനെതിരെ വന്യജീവി സംരക്ഷണ കൂട്ടായ്മ രംഗത്ത്. ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് മറ്റെല്ലാ ജീവികളെയും പോലെ പാമ്പുകളെന്നും ഇവർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബോധവൽക്കരണത്തിന് കൂട്ടായ്മ രംഗത്തിറങ്ങുമെന്ന്. ഭൂമിയുടെ അവകാശികളാണ് ഓരോ ജീവിവർഗവും. അതിൽ മനുഷ്യന് മാത്രമായി പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. സ്കൂൾ കോമ്പൗണ്ടിൽ വേണ്ടത്ര ശുചീകരണമില്ലാത്തതിനാൽ എലികൾ പെറ്റുവരികയാണ്. ഈ എലികളെയാണ് തേടിയാണ് പാമ്പുകൾ എത്തുന്നത്. സ്കൂൾ പരിസരങ്ങൾ ശുചീകരിക്കാൻ സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ വന്യജീവി സംരക്ഷണം വിജയ് നീലകണ്ഠൻ, മനോജ് കെ മാധവൻ, ഷാജിത് പുതിയപുരയിൽ, റാപ്പിഡ് റെസ്പോൺസ് ടീം മെമ്പർ നിതീഷ് ചാലോട് എന്നിവർ പങ്കെടുത്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 29-30 തീയതികളിൽ മട്ടന്നൂരിൽ നടക്കും. പ്രതിനിധി സമ്മേളനം സണ്ണി ജോസഫ് MLA പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ ഡയറക്ടറി പ്രകാശനം ചെയ്യും. ആധാരമെഴുത്തുകാരുടെ പ്രകടനവും നടക്കുമെന്നും ഭാരവാഹികൾ മട്ടന്നൂരിൽ പറഞ്ഞു. ശതാബ്ദി ആഘോഷിക്കുന്ന പയ്യന്നൂർ എടനാട് വെസ്റ്റ് LP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകുന്ന ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും കൊടിമര സമർപ്പണവും December 1 നടക്കും. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ കൊടിമര സമർപ്പണം നിർവഹിക്കും. പൂർവ്വ അധ്യാപകർ ശില്പം അനാച്ഛാദനം ചെയ്യുമെന്നും ഭാരവാഹികൾ പയ്യന്നൂരിൽ അറിയിച്ചു. ഇരിട്ടി പുഷ്പോത്സവം കാൽനാട്ട് കർമ്മം SI NJ മാത്യു നിർവഹിച്ചു. ഗ്രീൻ ലീഫ് ചെയർമാൻ KC ജോസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എൻ ജെ മാത്യു, സെക്രട്ടറി PP സുനിൽകുമാർ, സി ബാബു, ഇ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. December 18 മുതൽ January 5 വരെ പയഞ്ചേരി മുക്കിലാണ് പുഷ്പോത്സവം നടക്കുന്നത്. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ഇരുവേരി CHSC ആഭിമുഖ്യത്തിൽ അർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MC മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ മായ, CV സുനിത, കെ അജിത തുടങ്ങിയവർ സംസാരിച്ചു.
ഷെയറിംഗ് ഡേയുടെ ഭാഗമായി വാരം അപെക്സ് പബ്ലിക് ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മേലെ ചൊവ്വ പ്രത്യാശാ ഭവൻ സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. കൂടാതെ ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ആശാ മനോജ്, അധ്യാപകരായ ഷംന, വർഷ, മാനേജർ ഡി സി യൂനിസ്, സ്കൂൾ ലീഡർ സൽവ ഖലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃത്രിമ ജലപാത നിർമ്മിക്കുമ്പോഴുള്ള മണ്ണും മണലുമാണ് ചിലരുടെ ലക്ഷ്യമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ. ജലപാതയുടെ ഇരുഭാഗങ്ങളും റിസോർട്ടുകളും ടൂറിസ്റ്റ് മന്ദിരങ്ങളും നിർമ്മിക്കപ്പെടും. വികസനങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും പഠിക്കണമെന്നും സി ആർ കണ്ണൂരിൽ പറഞ്ഞു. അശാസ്ത്രീയ ജലപാത ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഉൾനാടൻ ജലഗതാഗത ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റി നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി ആർ നീലകണ്ഠൻ. കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രാജൻ കൊരമ്പേത്ത്, സുരേഷ് ബാബു ഇലയാവൂർ, ഇ കെ അശോകൻ, നവംബത്ത് ചന്ദ്രൻ, മനീഷ് ഭാനൂർ, സുരേന്ദ്രൻ രേരൗത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് തുടർന്നാൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ പരമാധികാരം പോലും വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്ന് കെ രാഗേഷ് എം പി. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ വളർച്ചാ നിരക്കിൻ്റെ കള്ളക്കണക്കുകളാണ് കേന്ദ്രം അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിൽ ആരോപിച്ചു. എട്ടിക്കുളം താജ്യൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉറൂസ് 29-30 ഡിസംബർ 1 തീയതികളിലായി നടക്കും. 29-ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അബൂബക്ര മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിലെ ഈ വർഷത്തെ പുത്തരി തിരുവപ്പന മഹോത്സവം December 2 കൊടിയേറും. മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് ആൻഡ് ജനറൽ മാനേജർ പി എം മുകുന്ദൻ മടയൻ്റെ സാന്നിധ്യത്തിൽ കൊടിയേറ്റ് നടക്കുന്നതോടെയാണ് തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമാവുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് 5, 6, 7 തീയതികളിൽ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ കഥകളി യോഗം വക കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാരെ ഉൾപ്പെടുത്തി കഥകളി അരങ്ങേറും. 4 പറശ്ശിനിക്കടവ് കച്ചവട സംഘത്തിൻ്റെ ഗാനമേളയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ തള്ളിപ്പറമ്പിൽ അറിയിച്ചു. മാഹി പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി അന്തിമഘട്ടത്തിൽ. ഇന്ന് രാത്രിയോടെ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാഹിപാലം മുതൽ പുഴിത്തല വരെയുള്ള ഹൈവേയുടെ പണിയും ഉടൻ ആരംഭിക്കും. ഇതോടെ മേഖലയിൽ മാസങ്ങളായി അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ വിജയം ആഘോഷിക്കാൻ നടൻ സുരാജ് വെഞ്ഞാറമൂട് പയ്യന്നൂരിലെത്തി. തനി തിരുവനന്തപുരംകാരനായ താൻ പയ്യന്നൂരിൽ നാടൻ ഭാഷ വശമാക്കിയത് നിരീക്ഷണത്തിലൂടെയും സംവിധായകൻ്റെ സഹായത്താലുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമാ പ്രവർത്തകരോടൊപ്പം ഫോട്ടോ എടുത്താണ് സുരാജ് മടങ്ങിയത്. കോളിക്കടവ് ചിങ്ങാങ്കുണ്ടം ഗ്രാമീണ വായനശാല എന്ന ഗ്രന്ഥാലയം കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി റോസമ്മ നിർവഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 14.5 ലക്ഷം രൂപയ്ക്കാണ് ചിങ്ങാങ്കുണ്ടം ഗ്രാമീണ വായനശാല എന്ന ഗ്രന്ഥാലയത്തിനായി പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിനോദ് കുമാർ, വി കെ ചന്ദുവൈദ്യർ, സുമേഷ് കോളിക്കടവ്, എം പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
കീഴ്പള്ളി പി എച്ച് സി കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ആറളം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി നടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സൂപ്രണ്ട് സുരേഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. അഭിജ ജഗദീഷ്, ഡോക്ടർ പ്രിയ സദാനന്ദൻ, കെ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, ഡ്രൈവേഴ്സ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരെ ഏകോപിപ്പിച്ചായിരുന്നു പരിശീലന പരിപാടി. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിക്ക് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടക്കമായി. കുഞ്ഞെ നിനക്കായി എന്ന പേരിലാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കായക്കുടി മലയോരങ്ങളിൽ നടക്കുന്ന കാർഷിക വിളകളുടെ മോഷണവും വന്യമൃഗശല്യത്തിനുമെതിരെ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നെടുമണ്ണൂരിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാർഷിക വിള സംരക്ഷണത്തിനായി ജനകീയ പ്രതിരോധം ശക്തമാക്കാനും ആവശ്യമെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും കൂട്ടായ്മ തീരുമാനിച്ചു. വിഷ്ടം യൂത്ത് സംസ്ഥാന സമിതി ആഭിമുഖ്യത്തിൽ December 1 കണ്ണൂരിൽ വിശുദ്ധ ഖുർഹാൻ ദൈവീകം കാലികം എന്ന വിഷയത്തിൽ ഡയലോഗ് സംഘടിപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഖുർഹാൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തുകയാണ് ഡയലോഗിൻ്റെ ലക്ഷ്യമെന്ന് അബ്ദുൾ നാസർ സുലാഹി, വി മേമി, അബ്ദുള്ള ഫാസിൽ തുടങ്ങിയവർ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ആടുവളർത്തൽ പദ്ധതിയുടെ ജില്ലാതല പരിശീലനം കൂത്തുപറമ്പിൽ നടന്നു. പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ പ്രദോഷ് കുമാർ, ഡോക്ടർ വി വി മുക്ത, ഡോക്ടർ പി മുഹമ്മദ്, ഡോക്ടർ കെ ജെ വർഗീസ് തുടങ്ങിയവർ ക്ലാസ്സെടുത്തു. 3 ദിവസങ്ങളായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരാണ് പങ്കെടുക്കുന്നത്. പരിയാരത്ത് 6 മാസം മുമ്പ് തകർത്ത ക്ഷേത്ര ഭണ്ഡാരം വീണ്ടും തകർത്ത് മോഷണം. പാച്ചിനി, മേനച്ചൂർ, വീരൻമുക്ക് ബസ് സ്റ്റോപ്പിൽ സ്ഥാപിച്ച പൂമാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരമാണ് തകർത്ത് മോഷണം നടത്തിയത്. അടുത്ത ദിവസം ഭണ്ഡാരം തുറക്കാനിരിക്കെയാണ് മോഷണം നടന്നത്. നഷ്ടം എത്രയാണെന്ന് വ്യക്തമല്ല. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.